ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആനകളെ മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സ്വകാര്യ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയ്ക്ക് ആനയെ ഉപയോഗിക്കരുതെന്നും രണ്ടെഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് 24 മണിക്കൂറെങ്കിലും വിശ്രമം അനുവദിക്കണമെന്നും 65 വയസ്സിൽ കൂടുതലുള്ള ആനകളെ ഉത്സവങ്ങൾക്ക് എഴുന്നള്ളിക്കരുതെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. എഴുന്നള്ളിപ്പിന് നിൽക്കുന്ന ആനകൾ തമ്മിൽ 3 മീറ്ററെങ്കിലും അകലം പാലിക്കണം. ജനങ്ങളെ ആനകൾക്ക് സമീപത്ത് നിന്ന് 10 മീറ്റർ അകലത്തിൽ നിർത്തണം. ഒരു ദിവസം വാഹനങ്ങളിൽ 100 കിലോമീറ്ററിലധികം ദൂരം ആനകളെ കൊണ്ടുപോകാൻ പാടില്ല. പുഷ്പവൃഷ്ടി, തലപ്പൊക്ക മത്സരം, വണങ്ങൽ എന്നിവ ഒഴിവാക്കണം. ആനകളിൽ നിന്ന് കുറഞ്ഞത് 5 മീറ്ററെങ്കിലും അകലത്തിലായി വേണം തീവെട്ടി. 8 മീറ്ററിൽ കുറവ് വീതിയുള്ള പൊതു റോഡിൽ കൂടി ഘോഷയാത്രയ്ക്ക് അനുമതി നൽകുന്നത് ഒഴിവാക്കണം. വെടിക്കെട്ട് നടക്കുന്നിടത്തു നിന്നും 100 മീറ്ററെങ്കിലും ആനകൾ അകലം പാലിക്കണം. 3-ലേറെ ആനകളെ എഴുന്നള്ളിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ വെറ്റിനറി ഡോക്ടർ മുഴുവൻ സമയവും സ്ഥലത്തുണ്ടായിരിക്കണം. തുടങ്ങിയവയാണ് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ള മറ്റു നിയന്ത്രണങ്ങൾ. നാട്ടാന പരിപാലനത്തെ സംബന്ധിച്ചുള്ള 2012 ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി 2023 ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ ചട്ടങ്ങൾ നിലവിൽ പ്രാബല്യത്തിൽ വരാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്തത്. 2018 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നിലവിലുള്ള നാട്ടാനകളിൽ 30% ചരിഞ്ഞെന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. തുറവൂർ ക്ഷേത്രത്തിൽ ദീപാവലി ഉത്സവത്തിന് ആനകൾക്ക് പനമ്പട്ട മാത്രമാണ് നൽകിയതെന്നും വില കുറവായതാകാം കാരണമെന്നും പനമ്പട്ട മാത്രം കഴിക്കുന്നത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ദേവസ്വം ബോർഡിൻ്റെയും ആനയുടമകളുടെയും തീരുമാനം കൂടി കേട്ട ശേഷം മാത്രമേ അന്തിമമായ തീരുമാനമെടുക്കാവൂ എന്ന് വനം വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്.